ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ മലയാളി കരയെ മതമലിനമാക്കാനും വലിയ ഒരു പൊട്ടിത്തെറിയായി അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുമായി അബ്ദുൽ നാസർ മദനിയെ പോലെയുള്ള കൊടും വിഷങ്ങളുടെ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയമായിരുന്നു കേരളത്തെ തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റാൻ സഹായിച്ചത്. അബ്ദുൽ നാസർ മദനിയാണ് ആദ്യ കാലത്തിൽ കേരളക്കരയെ തീവ്രമായ ചിന്താഗതിയിലേക്ക് കൊണ്ടുപോയത്. യുവാക്കളുടെ തിളയ്ക്കുന്ന ചോരകളിലേക്ക് അന്യമത വിരോധത്തിൻ്റെയും അന്യമത വിദ്വേഷത്തിൻ്റെയും ഈ മതഭീകരതയുടെയും കഴുത്ത് വെട്ടാനും കൈവെട്ടാനും കാലുവെട്ടാനും യുദ്ധം ചെയ്യാനും ഒക്കെയുള്ള ആശയങ്ങൾ ഖുർആനിൽ നിന്നും പരതിക്കിടക്കുന്ന ആശയങ്ങളെ കോർത്തിണക്കി യുവാക്കളുടെ മനസ്സുകളിലേക്ക് ആവാഹിക്കപ്പെട്ടു. അതിൻ്റെ ഫലം കക്ഷി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ആര് ചെയ്താലും ഞാൻ ചെയ്താലും ശരി, ഫലം അനുഭവിക്കുക തന്നെ വേണം. ഇത് പണ്ടൊക്കെ ആയിരുന്നല്ലോ, പിന്നെ പിന്നെ, ഇപ്പൊ പെട്ടെന്ന് കിട്ടും, അപ്പപ്പൊ കിട്ടും, നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാം. കാരണം ഇപ്പൊ ഒരുപാട് സമയവും ഇല്ല, മനുഷ്യൻ തിരക്കിലല്ലേ. സ്വന്തം രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരായിരുന്നാലും ശരി, മറ്റൊരു രാജ്യവും രാജ്യവിരോധം പൊറുക്കില്ല. രാജ്യദ്രോഹം പൊറുക്കപ്പെടാൻ സാധിക്കാത്ത കുറ്റമാക്കപ്പെടുമ്പോൾ ഇന്ത്യയിൽ രാജ്യവിരുദ്ധർ പെരുകുകയാണ്. അവർക്ക് യാതൊരു വിധമായ തടസ്സങ്ങളുമില്ല. അവരെ വളർത്തിക്കൊണ്ടുവരാൻ ഇവിടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ പേറുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ മതവികാരത്തെ സംരക്ഷിക്കാൻ, അവരുടെ തീവ്രവാദത്തെയും ഭീകരതയെയും സംരക്ഷിക്കാൻ നല്ലൊരു വിഭാഗം ആളുകൾ ഉള്ളിടത്തോളം കാലം കേരളക്കരയെ ഇങ്ങനെ തന്നെയേ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കാഞ്ഞങ്ങാട് അരങ്ങേറിയ മുദ്രാവാക്യവും ആലപ്പുഴയിൽ ഉണ്ടായ മുദ്രാവാക്യവും ഒന്നും പെട്ടെന്നൊരാളുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയമല്ല. 3 വയസ്സുമുതൽ മദ്രസ പഠന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ മുതൽ അവരുടെ തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന ആശയമാണിത്. ഇപ്പോഴിതാ തടിയൻ്റെ അവിടെ നസീർ ജയിലിൽ കിടന്നാലെന്ത്? നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ല. എനിക്ക് ഏതോ ഒരു സിനിമയുണ്ടല്ലോ, എനിക്ക് ഓർമ്മയില്ല, നരസിംഹ മന്നാടിയാർ എന്നാണ് അതിനകത്തെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ പേര്. ഹൈദർ മരയ്ക്കാർ എന്നൊരാള് ജയിലിൽ കിടക്കുക, അയാൾ ജയിലിൽ കിടന്നിട്ടായാലും ശരി ചെയ്യേണ്ടതെല്ലാം പുറത്തായാലും ചെയ്യും. സിനിമ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതുപോലെ തടിയൻ്റെ അവിടെ നസീർ ജയിലിൽ കിടന്നാലും അബ്ദുൽ നാസർ മദനി വീട്ടുതടങ്കലിലായാലും നടക്കാനുള്ളത് കണ്ടിപ്പാ നടക്കുകയെ. അങ്ങനെ നടത്തി 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 ഈ രാജ്യത്തെ താറുമാറാക്കുന്ന ലെവലിലെത്തിയിട്ട് പോലും അവരുടെ നടപ്പിന് അവസാനമില്ല. ഇപ്പോൾ സത്യമംഗലം കാട്ടിൽ നിന്ന് പിടിച്ച ഭീകരനും മലയാളി ആഷിഫ് മലയാളി. ഫണ്ടുകൾ സ്വരൂപിക്കുക, ശേഖരിക്കുക വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്നും. നബിയിൽ തീവ്രമായ ആശയത്തിലേക്ക് ആകൃഷ്ടരാകുന്ന യുവാക്കളെ ഐസിസിലേക്ക് സിറിയയിലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യുക. അങ്ങനെ പടിപടിയായി തട്ടുതട്ടുകളായി വിവിധ ശ്രേണികളിലാണ് ഇവരുടെ പ്രവർത്തന മേഖലകൾ സജീവമാകുന്നത്. ഇവിടെ NIA ഉദ്യോഗസ്ഥർ കിണഞ്ഞു പരിശ്രമിച്ച് ജീവൻ പണയം വെച്ച് ജീവിതം ബലിയർപ്പിക്കാൻ പോലും തയ്യാറായിട്ടാണ് അവര് ഇവരെ പിടിക്കുന്നത്. ആലോചിച്ച് നോക്കണം, വിറക് വെട്ടുകാരൻ്റെ രൂപത്തിലും ഇറച്ചി വെട്ടുകാരൻ്റെ രൂപത്തിലും അതുപോലെ പാറമടയിലെ പണിക്കാരൻ്റെ രൂപത്തിൽ വരെ സത്യമംഗലം കാട്ടിലേക്ക് കയറുകയാണ് NIA ഉദ്യോഗസ്ഥർ. കറങ്ങുന്ന കസേരകളിൽ ശീതീകരിച്ച റൂമിലിരുന്ന് സുഖലോലുപതയിൽ മുന്നോട്ട് പോകേണ്ടുന്ന ഈ ഉദ്യോഗസ്ഥർ രാജ്യത്തിനു വേണ്ടി, രാജ്യത്തെ തീവ്രവാദ വിമുക്തമാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം സാഹസികതകളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ ആർമി രാത്രിയെന്നും പകലെന്നുമില്ലാതെ, മഴയെന്നും വെയിലെന്നുമില്ലാതെ വീട്ടിലെ മരണം, ജനനം, അസുഖം, ആഘോഷങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ച് രാജ്യത്തിനു വേണ്ടി, രാജ്യം സുരക്ഷിതമായിരിക്കുന്നതിനു വേണ്ടി അവരൊക്കെ സഹിക്കുന്ന ത്യാഗങ്ങൾ എത്രയാണെന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിൽ ഒരു സൈനികനോ ഇത്തരം സാഹസികമായ പ്രയത്നങ്ങളിലൂടെ ഈ രാജ്യത്തെ
ഭീകരവാദ വിമുക്തമാക്കാൻ ശ്രമിക്കുന്ന എൻ ഐ എയ്ക്കോ ഒന്നും കിട്ടാത്ത രൂപത്തിലുള്ള പ്രിവിലേജസ്, സ്ഥാനമാനങ്ങൾ, മത വിഭാഗത്തിൻ്റെതായിട്ടുള്ള സംരക്ഷണം, ആചാര സംരക്ഷണം, ഇതെല്ലാം ലഭിക്കുകയാണ് ഈ തീവ്രവാദികൾക്ക്. തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കാൻ നാ വേറെയാണ്. തീവ്രവാദികളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കാൻ മന്ത്രിമാരും MLA മാരും പ്രതിപക്ഷ നേതാവും ഒക്കെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കണം, ഇത്രയധികം മലയാളികൾ എങ്ങനെയാണ് ഈ ഭീകരവാദ സംഘടനകളിലേക്ക് ആകർഷ്ടരായത്, ഇവർക്കാരാണ് ഗൈഡൻസ് കൊടുക്കുന്നത്, ഇവരെ ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഓരോരുത്തർക്കും വെറൈറ്റി ആയിട്ടുള്ള ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന നായകൻ ആരാണ്? തടിയന്റെ ഉടനെ നസീർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഭീകരാക്രമണ നീക്കത്തിൽ തടിയേറ്റവരുടെ നസീർ കസ്റ്റഡിയിൽ. വിശദമായ ചോദ്യം ചെയ്യലായി ക്രൈംബ്രാഞ്ച് ജയിലിൽ നിന്നാണ് നസീറിനെ കസ്റ്റഡിയിലെടുത്തത്. ആക്രമണത്തിന് പദ്ധതിയിട്ടവർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ജിജീഷ ചേരുന്നുണ്ട്. ജിജീഷ, ബംഗളൂരു ആക്രമണ നീക്കത്തിൽ ഇപ്പോൾ തടിയേറ്റവരുടെ നസീറിന് കൂടി പങ്കുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളാണോ പുറത്തു വരുന്നത്? തീർച്ചയായും നേരത്തെ പിന്നീടായ യുവാക്കൾ നൽകിയ മൊഴി ബംഗളൂരിൽ പലയിടങ്ങളിലായി സ്ഫോടനങ്ങൾക്ക് പദ്ധതി ഇട്ടിരുന്ന, ഭീകരാക്രമണം നടത്താൻ പദ്ധതി ഇട്ടിരുന്ന യുവാക്കളെ പിടികൂടിയിരുന്നു. 10-അംഗ സംഘമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. ഇതിൽ 5 പേരാണ് നേരത്തെ പിടിയിലായത്. ഈ 5 പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങൾക്ക് ഈ ഭീകരാക്രമണമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് ഇത്തരം തീവ്രവാദ ആശയങ്ങളിലേക്ക് തങ്ങളെ ആകർഷിച്ച തടിയന്റെ നസീറാണ്. നസീർ നിരന്തരമായി ജയിലിൽ കഴിയുന്ന സമയത്ത് ആ ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നിവർ മൊഴി നൽകിയിരുന്നു. 2008 ബംഗളൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തടിയന്റെ നസീർ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുകയാണ്. മറ്റൊരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴാണ് ഈ നസീർ പ്രതികളെ പരിചയപ്പെടുന്നത് എന്നാണ് അവർ തന്നെ നൽകിയിരിക്കുന്ന മൊഴികൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ നടന്നിരുന്നു. വിവിധ അന്വേഷണ വിഭാഗങ്ങൾ, തീവ്രവാദ വിരുദ്ധ സേന അടക്കമുള്ള വിഭാഗങ്ങൾ വിശദമായ അന്വേഷണങ്ങൾ നടത്തി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ തടിയന്റെ നസീറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കർണാടക സ്വദേശികളായ സയ്യിദ് ഹുസൈനൊപ്പം തന്നെ ഉമർ മുസ്താഫു ജാനിദ് ബാജിദ് എന്നിവരെയായിരുന്നു നേരത്തെ സുൽത്താൻ പാളയത്തിലെ ഒരു വീട്ടിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവർ നൽകിയ മൊഴി അനുസരിച്ച് ബംഗളൂരു സമീപത്ത് ഇവരെ തീവ്രവാദ പ്രവർത്തനത്തിൽ പ്രേരിപ്പിച്ചത് ഈ തടിയന്റെ നസീറാണെന്ന് വിചാരിച്ചായിരുന്നു. മുമ്പ് തടിയന്റെ നസീറിനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി കേസുകളിൽ ബോംബ് സ്ഫോടന കേസുകളിലടക്കം പ്രതിയായ നരേന്ദ്ര ദിവസം ചില കേസുകളിൽ ഇപ്പോഴും നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ജയിലിൽ വെച്ച് പരിചയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ജയിൽപ്പുള്ളികളെ കൂടി ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഇയാൾ മാറുകയും ചെയ്തിരുന്നത്. തുടർന്ന് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് സിറ്റി പോലീസും ബംഗളൂരു സിറ്റി പോലീസും ഒപ്പം തന്നെ ഭീകരവാദ വിരുദ്ധ സേനയും ക്രൈംബ്രാഞ്ചും പ്രസിഡന്റും എല്ലാം അന്വേഷണം നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തടിയന്റെ നസീറിനെ കസ്റ്റഡിയിൽ എടുത്തത്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും അന്വേഷണ സംഘം നടത്തുക. ഇപ്പോൾ ഒളിവിലുള്ള ബംഗളൂരു ഭീകരാക്രമണ നീക്കത്തിൽ ആണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന തടിയന്റെ നസീറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുന്നത്. ജിജീഷ് കരുണാകരനാണ്. അതായത് അയാള് ചെയ്ത ഭീകര പ്രവർത്തനങ്ങൾ പിടിക്കപ്പെടുകയും അയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ട് പോലും വീണ്ടും സമാനമായ കുറ്റകൃത്യങ്ങൾ യാതൊരു ഭയവുമില്ല, മനസ്സിലൊരു അപകർഷതാബോധവും ഇല്ലാതെ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ഇവർ ഭീകര പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതും മതമാണ്, ഇതും മതമാണ്. KM ഷാജി പറഞ്ഞില്ലേ, മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം. അതേ, ഇവിടെയും പ്രശ്നം മതമാണ്. ഈ മതം തലയ്ക്കു പിടിച്ചു കഴിഞ്ഞാൽ രാജ്യവും മാനവികതയും മനുഷ്യത്വവും ജനാധിപത്യവും ദേശീയതയും രാജ്യസ്നേഹവും മതേതരത്വവും ഒന്നും ഇവർക്കുണ്ടാകില്ല. ആകെ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് വെറും മതം മാത്രമാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പൊട്ടപ്പോത്തകത്തിൽ പറഞ്ഞു വെച്ചു പല കാര്യങ്ങളും, ആ കാര്യങ്ങളിൽ മുറുകെ പിടിച്ച് അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള യജ്ഞത്തിലേക്ക് അവരെ ഇറങ്ങിത്തിരിക്കുകയാണ്. അവരുടെ എന്താണ് ഭഗീര പ്രയത്നം എന്നൊക്കെ പറയാറില്ലേ, ആ യജ്ഞത്തിന്റെ മാർഗത്തിലാണവർ. ആ പ്രതിജ്ഞ എടുത്തവർ അത് നിറവേറ്റിയിരിക്കും. ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലാൻ പറഞ്ഞില്ലേ? ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നടപടി തുടങ്ങിക്കൊള്ളാൻ. ആ നടപടികളാണിത്. അള്ളാഹുവിന് വേണ്ടി കൊല്ലുക, അള്ളാഹുവിന് വേണ്ടി കൊല്ലപ്പെടുക, ഇതിനു വേണ്ടിയാണ് അള്ളാഹു എന്നല്ല 500 പോലെ മക്കളെ കൊലക്കി കൊടുക്കുന്നതിന് വേണ്ടി മക്കളെ സൃഷ്ടിച്ചു വിട്ടില്ലേ എല്ലാവരും കൊല്ലാനും ബാപ്പാക്കു വേണ്ടി? അതുപോലെ ഈ അള്ളാഹുവിന് വേണ്ടി കൊല്ലുക, കൊല്ലപ്പെടുക.
നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമടാ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവനും ഒക്കെ എനിക്ക് കൊണ്ടാ. എന്നിട്ട് പോയി ചാകടാ, അവനെ കൊല്ലടാ എന്ന് പറയുന്നത് വാനലോക രക്ഷിതാവ് ഇറക്കി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്. പിന്നെ ഇങ്ങനെയാണ് തടിയന്റെ അവിടെ നസീർമാർ ഉണ്ടാകാതിരിക്കുന്നത്. ഇനിയും എത്ര വലിയ ശിക്ഷ അവർക്ക് ഈ ലോകത്ത് ഇവര് കൊടുത്താലും ശരി, അവർ അള്ളാഹുവിന് വേണ്ടി ബൈഅത്ത് ചെയ്തവരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിജ്ഞ ചെയ്തിറങ്ങി തിരിച്ചവരാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളെ കൊന്നു കൊലവിളിക്കാനും അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ മാത്രം നിലനിർത്താനും അള്ളാഹുവിന്റെ രാഷ്ട്രം വരാനുമൊക്കെ അവർ പ്രതിജ്ഞ ചെയ്തിറങ്ങിയതാണ്. അവരത് നിറവേറ്റുക തന്നെ ചെയ്യും. നന്ദി.